രാജ്യത്ത് കുട്ടികൾക്കുള്ള വാക്സിൻ അടുത്ത മാസം വിപണിയിൽ സൈക്കോവ് ഡി അടുത്ത മാസം മുതൽ വിപണിയിൽ എത്തുമെന്ന് സൈഡസ് കാർഡില അറിയിച്ചു സൈക്കോവ് ഡി പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ അനുമതി കിട്ടിയിരുന്നു ഇപ്പോൾ ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും ധനേഷ് കുട്ടികളിലെ വാക്സിനേഷൻ ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ് അടുത്ത മാസം മുതൽ വിപണിയിൽ എത്തും എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് അത് കൊടുത്തു തുടങ്ങുന്നതും അടുത്ത മാസം മുതലായിരിക്കുമോ എന്താണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ലക്ഷ്മി രാജ്യം അനുമതി നൽകുന്ന ആറാമത്തെ വാക്സിനാണ് സൈനീസ് കായലിന്റെ സൈക്കോവിഡി ഇപ്പോൾ ഈ വാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കുട്ടികൾക്ക് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കൗമാര പ്രായക്കാർക്കും ഈ വാക്സിൻ നൽകാമെന്നതാണ് പക്ഷേ ലക്ഷ്മി ചോദിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിലെ നമ്മുടെ വാക്സിൻ നയമനുസരിച്ച് കോവിഡ് പ്രതിരോധ വാക്സിൻ പതിനെട്ട് വയസ്സിൽ മുകളിലുള്ളവർക്കാണ് നൽകാൻ സർക്കാരിൻ്റെ അനുമതി ഉള്ളത് അതൊരു പ്രത്യേക വാക്സിനേഷൻ യജ്ഞമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഇടപെടൽ ആവശ്യമായി വരും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുസരിച്ച് ഈ കുട്ടികൾക്കുള്ള വാക്സിൻ വാക്സിനുകളുടെ ലഭ്യത പൂർണ്ണമായി ഉറപ്പാക്കിയത് ശേഷം മാത്രമേ ഈ വാക്സിൻ യജ്ഞമായി പ്രഖ്യാപിച്ച് നൽകി തുടങ്ങുകയുള്ളൂ അതായത് അടുത്ത ആഴ്ച ഭാരത് ബയോടെക് ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ കുട്ടികൾ പരീക്ഷണത്തിന്റെ കാര്യം പ്രത്യേക വിദഗ്ദ്ധ സമിതി പരിശോധിക്കുന്നുണ്ട് ഇതിനുശേഷം ഒരുപക്ഷെ അടുത്ത ആഴ്ച കൂടി ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ഒരു വാക്സിന് കൂടി അനുമതി കൊടുത്തേക്കും ആ അനുമതി കൂടി വന്നതിന് ശേഷം മാത്രമേ എന്നു മുതൽ ഈ കുട്ടികളുടെ വാക്സിനേഷൻ യജ്ഞം തുടങ്ങൂ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരാൻ അതിനുള്ള സാധ്യതയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മുതൽ ഈ സൈക്കോബ് ഡി വാക്സിൻ്റെ ഒരു കോടി ഡോസുകൾ ഉണ്ടാക്കി തുടങ്ങും നിർമ്മിച്ച് തുടങ്ങാനാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കുന്നത് മാത്രമല്ല വില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ചയോടുകൂടി പ്രഖ്യാപിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടികളുടെ വാക്സിനേഷനിലേക്ക് ഇപ്പോൾ രാജ്യം അടുക്കുകയാണ് ഒരു വാക്സിൻ അനുമതി ലഭിച്ചു അടുത്ത വാക്സിൻ അടുത്ത കൂടി അനുമതി ലഭിച്ചാൽ ഒരു പക്ഷെ സെപ്റ്റംബർ അവസാനത്തോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ലക്ഷ്മി